ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡോണറ്റ്സ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പോകണം. മൈദ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ ഡോണറ്റ്സ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. കമാ, ഒരു സ്പൂണ് ഈസ്റ്റ് നമ്മൾ ഇടുക. എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മൾ ഈസ്റ്റ് കലക്കി ഇതേപോലെ ആക്കിയെടുക്കണം. ഇനി നമുക്ക് മൈദയാണ് ആവശ്യം. ഒരു 4 കപ്പ് മൈദ വേണം. നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. 4 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇപ്പം നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളു. അപ്പോൾ ഇനി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇനി പഞ്ചസാര കുറച്ച് കൂടുതലും കൂടെ ഇടാം. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് നമ്മൾ ഈ മൈദയിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ആ കലക്കി വെച്ചിരിക്കുന്ന മൊത്തം ഈസ്റ്റ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. വെള്ളമൊക്കെ ചേർത്ത് കുഴച്ചെടുക്കണം. നമ്മളിങ്ങനെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മളിത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ നമ്മളിത് മാറ്റി വെക്കാം. ഈ ഈസ്റ്റൊക്കെ ഒന്ന് ഇതിലോട്ട് കൂടിച്ചേർന്നിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന, നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ അല്ല, പരത്തുന്ന പോലെ നമ്മൾ പരത്തിയെടുക്കണം. മുകളിൽ നമ്മൾ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പരത്തിയെടുക്കണം. മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മളൊരു വലിയൊരു പീസ് അങ്ങോട്ട് എടുക്കണം. നമ്മൾ ചപ്പാത്തി പരത്തുന്നതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നന്നായിട്ടൊന്ന് ഒരു മീഡിയം സൈസിൽ ഇത് പരത്തിയെടുക്കണം. അങ്ങനെ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതേപോലത്തെ ഒരു അടപ്പെടുക്കണം. അടപ്പെടുത്തിട്ട് നമ്മൾ ഒരു റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് വലിയ അടപ്പിൽ റൗണ്ടായി കട്ട് ചെയ്ത്, ഇനി നമ്മൾ ചെറിയ ഇതേപോലത്തെ ഒരു കുപ്പിയുടെ അടപ്പ് എന്തെങ്കിലും എടുത്തിട്ട് നടുക്കൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കണം. ഇങ്ങനൊരു സാധനം, ഇങ്ങനൊരു ഷേപ്പിൽ നമ്മൾ ആക്കി എടുക്കണം. ഡോണറ്റ്സ് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കാനുള്ള ഡോണറ്റ്സ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ പരത്തിയെടുത്ത് കുറേ നേരമൊന്നും വെക്കരുത്. നമ്മൾ പരത്തിയെടുത്ത് അപ്പോൾ തന്നെ നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് വെക്കുമ്പോൾ ഒന്നിനു മേലെ ഒന്നായിട്ട് ഒട്ടിപ്പോവും. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ പരത്തിയെടുത്ത് ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കണം. അങ്ങനെ നമ്മുടെ എണ്ണ അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഡോണറ്റ്സ് എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് സംഭവം റെഡിയാവും. അധികം ഇത് റെഡിയായി കഴിഞ്ഞു. ഈ കളർ ഒരു യെല്ലോ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതെടുത്ത് മാറ്റണം. ഒരു 2 മിനിറ്റ് അത്രയൊക്കെ സമയം മതി ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഡോണറ്റ്സ് ഇവിടെ അടിപൊളിയായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മേളിൽ കൂടെ നമുക്ക് കുറച്ച് ക്രീമും കൂടെ ഒഴിക്കാം. നമ്മൾ ക്രീം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഒന്നുമില്ല, നമ്മൾ ബിസ്ക്കറ്റ് കുറുക്കിയെടുത്താണ്. ബിസ്ക്കറ്റ് പൊടിച്ച് നമ്മൾ കുറുക്കിയെടുത്തത് നമുക്ക് ഇനി ഇതിന് മേളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ച് നമ്മൾ ക്രീമാക്കി എടുത്താണ്. ഇനി നമ്മൾക്ക് ഓരോ ഡോണറ്റ്സ് നമുക്ക് ഇതിൽ മുക്കി അങ്ങോട്ട് എടുക്കാം. ഇതേ ഡോണറ്റ്സ് ഇവിടെ റെഡിയായി. നമുക്കിതുപോലെ എല്ലാം ഡോണറ്റ്സിലും നമ്മൾക്ക് ഇതേപോലെ ഇത് മുക്കി ക്രീം മുക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് മുക്കി അങ്ങ് എടുത്താൽ മതി.
അപ്പൊ ഗൈസ് നമ്മുടെ ഡോണറ്റ്സ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ക്രീം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രീം അല്ല, നമ്മള് ബിസ്ക്കറ്റ്, ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ച് നമ്മൾ ഒന്ന് കുറുക്കിയെടുത്തതാണ്. നമ്മളെ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം കറക്റ്റ് ഡോണറ്റ്സ് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഡോണറ്റ്സ്. അതിന് നമുക്ക് സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ട് സംഭവം, നമുക്ക് നോക്കി നോക്കാം. ഈ ഡോണറ്റ്സിന് കുറച്ച് കൂടുതൽ ക്രീമൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ഈ ബിസ്ക്കറ്റിന്റെ ക്രീമും കൂടെ ആയിപ്പോണ്ടല്ലോ. അടിപൊളി സാധനം. ഉള്ളിൽ പഞ്ചസാര മധുരവും ആ ഈസ്റ്റിന്റെ ടേസ്റ്റൊക്കെ കൂടി കിട്ടും. അടിപൊളി സാധനം. നമുക്കിനി ഇതേ ഈ ക്രീമിന്റെ മേളിൽ കൂടെ നമുക്ക് പഞ്ചസാരയൊക്കെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ അടിപൊളി ആയിരിക്കും. കാണാൻ നല്ല രസമുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ഇസ് മീ റോയൽ അബ്രഹാം സൈനിങ് ഔട്ട്.